കനത്ത മഴയിൽ മൂന്നാറിൽ വീടുകൾക്ക് നാശം. മൂന്നാർ കോളനിയിൽ അപകടാവസ്ഥയിലായിരുന്ന വീട് തകർന്നു. ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടും അപകടാവസ്ഥ അഭിമുഖീകരിക്കുകയാണ്. മഴ കനക്കും മുമ്പേ വീടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവരെ സമീപിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടാവാത്തതാണ് ഇപ്പോഴത്തെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വീട്ടുടമസ്ഥർ പരാതി ഉന്നയിക്കുന്നു. മൂന്നാർ കോളനിയിൽ മാത്രം ഇത്തരത്തിൽ 40 വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. പുലർച്ചെ 2 മണിയോടെയാണ് മൂന്നാർ കോളനിയിൽ മഴയെ തുടർന്ന് വീടുകൾക്ക് നാശം സംഭവിച്ചത്. പ്രദേശവാസിയായ വള്ളിയമ്മാളുടെ വീടിനാണ് നാശം സംഭവിച്ചത്. ഈ വീട് കൽക്കെട്ടിന് മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. കെട്ടിന് ബലക്ഷയം വന്നതോടെ വീടിന് വിള്ളൽ സംഭവിച്ചിരുന്നു. വള്ളിയമ്മാളുടെ വീടിന്റെ അപകടാവസ്ഥ മീഡിയാനെറ്റ് ന്യൂസ് വാർത്തയാക്കിയിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയതുമില്ല. മഴ കനക്കും മുമ്പേ അപകടാവസ്ഥ സൂചിപ്പിച്ച് ബന്ധപ്പെട്ടവരെ നിരവധി തവണ സമീപിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. മഴ ശക്തിയാർജിച്ചതോടെ വീട് കൂടുതലായി വിണ്ടുകീറുകയും രാത്രി പെയ്ത മഴയിൽ പുലർച്ചെ 2 മണിയോടെ വീട് പൂർണമായും വിണ്ടുകീറി തകർന്ന് വാസയോഗ്യമല്ലാതായി. പ്രായമായ അമ്മയും കുഞ്ഞുങ്ങളടക്കം 8 പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വീടിടിയുന്ന ശബ്ദം കേട്ടതോടെ കുടുംബം മാറിയതോടെ വലിയ അപകടം ഒഴിവായി. நாங்கள் கூலி வேலை செஞ்சு தான் நாங்கள் சாப்பிட்றோம். எங்களுக்கு வருமானம் ஒன்றுமே இல்லை. நாங்கள் என்ன செய்ய முடியும்? இதுக்கு மேலே நாங்கள் யார்கிட்ட போய் கேட்க முடியும்? இங்கே உள்ளவங்க தானே பார்க்கணும். இந்த பஞ்சாயத்தும் பார்க்கலன்னா நாங்கள் என்ன செய்ய முடியும்? பஞ்சாயத்தும் பார்க்க மாட்டேங்குது, கவர்மெண்ட்டும் பார்க்க மாட்டேங்குது. நாங்கள் யார்கிட்ட சொல்லி அழுகுன்னு எங்களுக்கு தெரியல. வேலையும் எங்களுக்கு சரியாக இல்லை. நாங்கள் என்ன செய்ய முடியும்? வருமானம் அவ்வளோக்கு இல்லை எங்களுக்கு. இந்த ரேஷன் அரிசியும் பாருங்கள், 1 கிலோ வாங்கிட்டாங்க. பிள்ளைகளை நான் எப்படி பார்க்க? இதுக்கு ஏதாவது ஒரு முடிவெடுங்க, இல்லைன்னா நாங்கள் தற்கொலை தான் பண்ணணும், வேற வழியே இல்லை. அபகட சாத்தியதையேறியதினால் காளியும் குடும்பவும் புலர்ச்சி தன்னை வீட்டில் நின்று மாறி பந்து வீட்டில் அபயம் தேடி. ரெண்டு மணி ஆயிடுச்சு, இடிஞ்சி இந்த 3 மாதமாக நான் சொல்லிட்டு ரெஸ்க் எடுத்துக்கிட்டு தான் இருக்கோம். நாங்கள் ஒன்றும் வந்து வரமாட்டாங்க யாரும். எந்த இதுவும் மேலே பஞ்சாயத்து செக்ரட்டரிக்கிட்டலாம் நான் சொல்லியாச்சு. எல்லாம் ரெஸ்க் எடுத்துகிட்டு தான் இருக்கோம். நேற்றுக்கெல்லாம் முடியாதுன்னுட்டு அனுப்பி விட்டுட்டாங்க. இப்போ எனக்கு ஒன்றும் வழியில், உள்ள வேற பேர்களை கிடக்கு. 30 நாள் கூட ஆகலை. நான் இந்த மாதிரி இது கஷ்டப்பட்டுக்கிட்டு இருக்கேன். பிள்ளைகளுக்கு எது ஒன்று ஆயிருந்துச்சுன்னா என்ன செய்ய? 3 வருஷமாக இதே பழப்பாக தான் இருக்கு. കാളിയുടെ വീട്ടിൽ കൈക്കുഞ്ഞടക്കം 4 പേരാണ് താമസിച്ചു വരുന്നത്. വള്ളിയമ്മാളുടെ വീട്ടിൽ താമസക്കാരായി 8 പേരാണുള്ളത്. വീടുകൾ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്നവർ ബന്ധുവീടുകളിലേക്ക് മാറി. മഴ കനക്കും മുമ്പേ വീടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടാകാത്തതാണ് ഇപ്പോഴത്തെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വീട്ടുടമസ്ഥർ പരാതി ഉന്നയിക്കുന്നു. വിഷയത്തിൽ കുടുംബത്തിന് ആശ്വാസകരമായ ഇടപെടൽ നടത്തുമെന്ന് പഞ്ചായത്ത് അംഗം മാർഷ് പീറ്റർ പറഞ്ഞു. அப்போ அது நமக்கு உடனடியாக இப்போ சம்மந்தப்பட்ட அதிகாரிகளுக்கு எல்லாம் தெரிவிச்சிருக்கு. அவங்க பஞ்சாயத்து வில்லேஜ் ஆஃபீஸரும் பஞ்சாயத்து செக்ரட்டரியும் அறிவிச்சிருக்காங்க, எல்லாம் வந்திருக்காங்க. அது உடனடியாக சம்மந்தப்பட்ட அதிகாரிகள் அவங்களுக்கு வேணுங்கிற நடவடிக்கை எடுத்து செய்யணும்னு சொல்லியிருக்கு. அதுவும் அது மாத்திரமல்ல, இவங்களும் வேற எங்கேயாச்சும் மாற்றி அமைக்கிறதுக்குள்ள காரியங்களும் நாங்கள் பஞ்சாயத்து மெம்பருங்கிற ரீதியில் வந்து எல்லா காரியம் செஞ்சுக்கிட்டு இருக்கோம். വീടുകൾ അപകടാവസ്ഥയിലായതോടെ പ്രദേശവാസികൾക്കിടയിലും പ്രതിഷേധം രൂപം കൊണ്ടു. നിരവധി തവണ വീടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും പ്രദേശവാസികളും കുറ്റപ്പെടുത്തി. നടപടി ഉണ്ടാകാത്ത ഭാഗം ഇത് പാർട്ടി ബേസിലല്ല, ഇവർക്ക് നടപടി ഈ 2 വീട്ടുകാർക്കും അടിയന്തരമായിട്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവർ കുടുംബസഹിതം കൊണ്ടുപോയി പഞ്ചായത്ത് സെക്രട്ടറിയുടെ റൂമിനകത്തിരുന്ന് പ്രതിഷേധിക്കേണ്ടി വരും. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടവർ അവഗണിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സമീപവാസികൾ പറയുന്നു. മൂന്നാർ കോളനിയിൽ മാത്രം ഇത്തരത്തിൽ നിരവധി വീടുകളാണ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. മൂന്നാർ പള്ളിവാസൽ പൈപ്പ് ലൈൻ ഭാഗത്ത് താമസിക്കുന്ന പനീർ സെൽവിയുടെ വീടിനു മുകളിലേക്ക് വ്യാഴാഴ്ച രാത്രി മരം വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. ഉണങ്ങിയ മരം വീടിനു മുകളിലേക്ക് വീണ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന പനീർ സെൽവിക്ക് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.